ഉമ്മൻചാണ്ടിയുടെ ശിഷ്യരായി വളർന്നു വന്ന ഒരു പിടി നേതാക്കളുണ്ട് കോൺഗ്രസിന്റെ യുവനിരയിൽ. പ്രിയപ്പെട്ട സാറിന്റെ മരണം ഒരർത്ഥത്തിൽ രാഷ്ട്രീയമായ അനാഥത്വം ഉണ്ടാക്കുകയാണെന്ന് യുവനേതാക്കൾ പറയുന്നു. എൻ്റെയൊക്കെ കുടുംബത്തിൽ നിന്നും ഒരാൾ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിട്ടില്ല. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിലെ ഒരു KSU പ്രവർത്തകനായിരുന്ന, കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്ന ഞാൻ പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് മെമ്പറൊക്കെ ആയപ്പോൾ സാറ് കണ്ടെത്തിയാണ് എന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാക്കുന്നത്. 26-ാമത്തെ വയസ്സിൽ കേരള നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി MLA ആകുന്നത്. തുടർന്ന് ഇങ്ങോട്ട് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ എല്ലാ വളർച്ചയ്ക്കും ലഭിച്ച ഉത്തരവാദിത്തങ്ങൾക്കും എല്ലാം കാരണക്കാരൻ ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ഒരാവശ്യമുണ്ട്, ഒരു പ്രയാസമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഉമ്മൻചാണ്ടി സാർ കാണിച്ച ഒരു മനസ്സ്, അത് തന്നെയാണ് ഞങ്ങളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതും. ജീവിതത്തിൽ പല പാഠങ്ങൾ നൽകിയിട്ടാണ് അദ്ദേഹം കടന്നുപോയത്. ഇപ്പോഴും ഞങ്ങൾക്കൊക്കെ ഇടയിൽ അദ്ദേഹം ഉണ്ട് എന്നത് വിശ്വസിക്കാൻ തന്നെയാണ് ഇഷ്ടം. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ചില സമയങ്ങളിൽ ഞങ്ങളെയൊക്കെ അനാഥരാക്കിയിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഉണ്ട്. എന്റെ മന്ത്രിസഭയിലെ ഒരിക്കലും കള്ളം പറയുന്നില്ല. ഒരു വർഷം കഴിയും തോറും മാഞ്ഞു പോകുന്നതോ കുറഞ്ഞു പോകുന്നതോ ആയിട്ടുള്ള അഭാവത്തിൻ്റെ അനുഭവങ്ങളായിരിക്കില്ല ഉമ്മൻചാണ്ടി സാർ എന്ന നേതാവെന്ന് ഞങ്ങളുടെയൊക്കെ വളർത്തി വലുതാക്കിയ ആൾ തന്നെ പറയുന്ന ആളുടെ. എത്ര വർഷം കടന്നു പോയാലും പല അനുഭവങ്ങളിൽ ആ കുറവുകൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഊർജമാക്കി മുന്നോട്ട് പോകാൻ എല്ലാവരും ശ്രമിക്കുകയും ചെയ്യും. എൻ്റെ വ്യക്തിപരമായൊരു വലിയ വിഷമം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി മത്സരിക്കുന്നത് ഉമ്മൻചാണ്ടി സാർ എന്ന വലിയ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തെ മത്സരത്തിന് മുൻപ് ബാംഗ്ലൂരിൽ പോയി കണ്ടിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോഴത്തേക്കിന് അദ്ദേഹം ഇല്ല. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ഞാൻ വിളിക്കുന്നതിൻ്റെ ഫസ്റ്റ് കോൾ, ആ കോള് ചെയ്യാൻ അങ്ങേ തലക്കൽ ആ മനുഷ്യനില്ല എന്നുള്ളത് വ്യക്തിപരമായി ഒരു വലിയ നഷ്ടമായി നിലനിൽക്കുന്നു. ഞങ്ങളുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ, സംഘടനാപരമായ ജീവിതത്തിൽ, രാഷ്ട്രീയ ജീവിതത്തിൽ എന്തൊരു പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ഒരു ഊർജമായിരുന്നു, ഒരു ഉത്തരമായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഇതെന്തുകൊണ്ടാണ് ഉമ്മൻചാണ്ടി സാറുടെ ജീവിത രീതി ഇങ്ങനെ എന്ന് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. അതിനൊരു ഉത്തരം ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു, ഞാൻ ദൈവഭയമുള്ള ആളാണ്, എനിക്ക് തന്ന അധികാരവും സമയവും ഞാൻ എങ്ങനെ ചെലവഴിച്ചു എന്ന് നാളെ ഞാൻ ചോദ്യം ചോദിക്കലിന് വിധേയനാവും. ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു നിമിഷം പോലും പാഴാക്കാതെ ചെലവഴിക്കപ്പെടുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ്. എനിക്ക് ദൈവത്തെ ഭയമാണ്, പിന്നെ ജനങ്ങളെയും.